പുതുച്ചേരിയിൽ കൂടി ഭരണം നഷ്ടപ്പെട്ടതോടെ ഇപ്പോൾ ഒരു ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്തും കോൺഗ്രസ് അധികാരത്തിലില്ല. അതുകൊണ്ട് തന്നെ സംസ്ഥാന കേരളത്തിൽ കേരളത്തിൽ അധികാരം പിടിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി നമ്മുടെ ഇവിടെ സജീവമാകാൻ പോവുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ സജീവമാകുകയാണ് രാഹുൽ ഗാന്ധി. ഇന്ന് വയനാട്ടിൽ ട്രാക്ടർ റാലി നടത്തിയ രാഹുൽ നാളെ കൊല്ലത്ത് മത്സ്യത്തൊഴിലാളി സംഗമത്തിലും തിരുവനന്തപുരത്ത് ഐശ്വര്യ കേരള യാത്രയുടെ സമാപന സമ്മേളനത്തിലും പങ്കെടുക്കും. ബഫർ സോൺ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉന്നയിച്ചായിരുന്നു വയനാട്ടിലെ പൊതുയോഗത്തിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ സ്ഥാനാർത്ഥിയായപ്പോൾ പോലും സംസ്ഥാനത്തെ ഇടതുമുന്നണി സർക്കാരിനെ രാഹുൽ ഗാന്ധി കാര്യമായി വിമർശിച്ചിരുന്നില്ല. എം പി ആയ ശേഷമുള്ള സന്ദർശനങ്ങളിലും പ്രധാനമന്ത്രിയെയും കേന്ദ്ര സർക്കാരിനെയുമാണ് അദ്ദേഹം കടന്നാക്രമിച്ചിരുന്നത്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പെടുത്തതോടെ രാഹുലിന്റെ സമീപനത്തിൽ മാറ്റം പ്രകടമാവുകയാണ്. കഴിഞ്ഞ തവണ വയനാട്ടിലെത്തിയപ്പോൾ കേന്ദ്ര ഏജൻസികൾ കേരളത്തിലെ വിഷയങ്ങളിൽ മൃദുസമീപനം സ്വീകരിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തിയിരുന്നു. ഇന്ന് നടന്ന പൊതുയോഗത്തിൽ വയനാട്ടിലെ ജനവാസ മേഖലകൾ ബഫർ സോണിൽ ഉൾപ്പെടാൻ കാരണം സംസ്ഥാന സർക്കാരാണെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. പുത്തുമലയിലെ പുനരധിവാസ പദ്ധതിയിലെ പാളിച്ചകളെ കുറിച്ച് ഇന്നലെ രാഹുൽ ഗാന്ധി ട്വീറ്റ് ചെയ്തിരുന്നു. നാളെ കൊല്ലത്ത് ഒരു മണിക്കൂർ സമയം മത്സ്യത്തൊഴിലാളികളുമായി അദ്ദേഹം ആശയവിനിമയം നടത്തും. ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരിനെതിരെ ഉയർന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐശ്വര്യ കേരള യാത്രയുടെ സമാപന സമ്മേളനത്തിലും നാളെ രാഹുൽ ഗാന്ധി പങ്കെടുക്കും. മാതൃഭൂമി ന്യൂസ്, വയനാട്.